വിഴിഞ്ഞ സമരം പത്താം ദിവസവും തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ തുറമുഖ പദ്ധതി പ്രദേശത്തെ ബാരിക്കേഡ് തള്ളിമാറ്റി അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തുകയാണ്. ടി വി പ്രസാദ് അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷത്തിൽ 3 കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചേർന്നു പ്രസാദ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമര രീതി ഇതായിരുന്നു. പോലീസിന്റെ പ്രതിരോധം മറികടന്ന് അവർ മുന്നോട്ട് പോകുന്നതും ഈ പദ്ധതി പ്രദേശത്തെ കൊടി നാട്ടുന്നതും ഒക്കെ കണ്ടതാണ്. ഇന്നും ആ രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെയാണ് ഇന്നത്തെയും സമര രീതി. മാർച്ചുമായി കടന്നു വന്ന മത്സ്യത്തൊഴിലാളികൾ ആദ്യത്തെ പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് രണ്ടാമത്തെ ബാരിക്കേഡിന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സംഘടിതമായി നിന്ന് ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമാണ്. അതിനുശേഷം പ്രധാന ഗേറ്റും കടന്ന് പദ്ധതി പ്രദേശത്തേക്ക് പോവുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള രീതി. അത് തന്നെ ഇന്നും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 10-ാമത്തെ ദിവസമാണ് ഇവിടെ നിർമ്മാണ സ്ഥലത്ത് അലിൻ ഗുരുമുദയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ സമരം തുടരുന്നത്. ഇന്നിപ്പോൾ 3 ഇടവകളുടെ നേതൃത്വത്തിലാണ് ആ സമരം പുരോഗമിക്കുന്നത്. വെട്ടുകാട്, ആ ചെറിയ വേളി, വലിയ വേളി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളാണ് സമരവുമായി മുന്നോട്ട് വന്നത്. ഇതിപ്പോൾ 2-ാമത്തെ ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ശ്രമങ്ങളാണ് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുപോലെയായിരുന്നു. 2 പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ്, അതുപോലെ അതിനുശേഷമുള്ള പ്രധാന ഗേറ്റ്, ഇത് 3 കടന്നുകൊണ്ടാണ് പദ്ധതി പ്രദേശത്തേക്ക് നീങ്ങിയത്. ആ സമരത്തിൽ ഏതാണ്ട് 2000-ലധികം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സമരത്തിൽ നേതൃത്വം നൽകുന്നവർ പറയുന്നത്. 2-ാമത്തെ ബാരിക്കേഡും നീക്കം ചെയ്യുകയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പദ്ധതി പ്രദേശത്തേക്ക് നീങ്ങുകയാണ് ശാലി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ നടക്കുന്ന സമരങ്ങൾ ഇതുപോലെ 2, 3, 4 ഇടവകളിൽ ചേർന്നുകൊണ്ടാണ് ഏതാണ്ട് 2000-ലധികം വരുന്ന ആളുകൾ ഓരോ ദിവസവും ഈ പദ്ധതി പ്രദേശത്തേക്ക് മുദ്രാവാക്യം വിളികളുമായി നടന്നു നീങ്ങുന്നത്. പദ്ധതിയുടെ നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം നടത്താതെ ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് തന്നെയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. പലതവണ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്ന നിലപാടിലാണ് ലത്തീൻ അതിരൂപതയുള്ളത്. ആ തീരശോഷണത്തിന്റെ ഭാഗമായി 100 കണക്കിന് വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ പ്രശ്നം ഉള്ള കാര്യങ്ങൾ, ഈ വീട് നഷ്ടപ്പെട്ടവരെ പാർപ്പിച്ചിരിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ വൃത്തിയില്ലായ്മ തുടങ്ങി നിരവധി വിഷയങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നതിന് ശാശ്വത പരിഹാരമാണ് ലക്ഷ്യം. അതിൽ തന്നെ സർക്കാരിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നിർമ്മാണം നിർത്തിവെച്ച് ശാസ്ത്രീയ പഠനം എന്നുള്ളതാണ്. എങ്ങനെ അതിലേക്ക് എത്തും, എങ്ങനെ ഈ സമരം ഒത്തുതീർപ്പാകും എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയുമില്ല. എന്തായാലും സമരം 10-ാം ദിനത്തിലേക്ക് കടന്നു. ഈ മാസം 31-ാം തീയതി വരെ സമരം നടത്താനുള്ള ആസൂത്രണം ഇതിനകം തന്നെ തയ്യാറായിരിക്കും. ആടിന്റെ കൃഷി നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് വർഷത്തിൽ 1 കോടി രൂപ സമ്പാദിക്കാൻ പറ്റുമോ? വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? വർഷത്തിൽ 3 കോടി രൂപ സമ്പാദിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തന്നാലോ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഈ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.